Dear students, I am Shaini Jain, Computer Science Teacher, Government Model Boys Higher Secondary School, Thekkada. Namal first year computer applications le moonamathe chapter aanu padichondirunnathu, Principles of Programming and Problem Solving. Appo kazhinja class le nammal principles programming inde principles le aadyam approaches in problem solving rendu reethiyil namukku problem solve cheyyam ennu padichu, top down approach ബോട്ടം അപ്പ് അപ്രോച്ച്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. അടുത്ത ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. നമുക്ക് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യേണ്ടത്. പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കും. അപ്പോൾ ആ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പ്രോഗ്രാമിങ്ങിന് മുന്നൊരുക്കങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, എന്തൊക്കെയാണ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ അത് ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിലെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്സ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനും പ്രിപ്പയറിങ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, ആ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്താണ്, പ്രശ്നം, ഏത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. അതായത് നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ, അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. അപ്പോൾ അതിൽ ആദ്യം അതിലെന്താണ് പ്രോബ്ലം, അതായത് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. ആ ക്വസ്റ്റ്യൻ എന്താണ്, ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രോബ്ലം എന്താണ്, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സർക്കിളിൻ്റെ എന്തറിയണം, സർക്കിളിൻ്റെ റേഡിയസ് അറിയണം. ചെറിയ സർക്കിളാണോ വലിയ സർക്കിളാണോ, ഇങ്ങനത്തുള്ള എത്ര സൈസുള്ള സർക്കിളാണെന്ന് നമുക്കറിയണം. സർക്കിളിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് അറിയാമെങ്കിലേ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഡേറ്റ എന്താണ്, റേഡിയസ് ആണ് നമുക്ക് വേണ്ട ഡേറ്റ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും, ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിൻ്റെ ഫോർമുല അറിയണം. എന്താണ് ഫോർമുല, പൈ ആർ സ്ക്വയർ ആണ് ഫോർമുല. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ എന്താണ്, പൈയുടെ വാല്യൂ 3.14 ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസ് സ്ക്വയർ. റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ 3.14 ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ് ആണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഏത് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താണ് കിട്ടേണ്ടത്, നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഏരിയയാണ്. അപ്പോൾ ഔട്ട്പുട്ട് ടു ബി ഒബ്റ്റെയിൻഡ്, എന്ത് ആൻസർ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് എന്താണോ പ്രോഗ്രാം എഴുതേണ്ടത്, കമ്പ്യൂട്ടറിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം കാര്യം മനസ്സിലാക്കണം, എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു എങ്കിൽ, കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ നമ്മളാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മളെങ്ങനെ അത് ചെയ്യും. അപ്പോൾ ആ ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കും ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, പൈ ആർ സ്ക്വയർ ആണ് ഫോർമുല. അപ്പോൾ ആർ വേണം, റേഡിയസ് വേണം, റേഡിയസ് ആണ് ഇൻപുട്ടായിട്ട് വേണ്ട ഡേറ്റ. അപ്പോൾ എന്തൊക്കെ ഡേറ്റ വേണം, ആൻസർ കിട്ടേണ്ടത് ഏരിയ ആണ്, ഔട്ട്പുട്ട് എന്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്ത് കണ്ടെത്തുന്നതാണ് ഒന്നാമത്തെ ഫേസ്. ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിലെ ഒന്നാമത്തെ ഫേസാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ.
During this phase, the problem must be analyzed. ഈ ഫേസിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തെ വിശകലനം ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അപ്പൊ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ കണ്ടെത്തും? We must identify, നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. The data needed, എന്തൊക്കെ ഡേറ്റ വേണം. Formula to be used, ഏത് ഫോർമുല വേണം. Output to be obtained, എന്ത് ഔട്ട്പുട്ട്, എന്ത് ആൻസർ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ആൻസർ, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ ഔട്ട്പുട്ട് ആയിട്ട് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ് ഒരുമിച്ചാണ് വരുന്നത്. നമ്മൾ അതിനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം അൽഗോരിതം എന്താണെന്ന് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോ ചാർട്ട് എന്താണെന്ന് പഠിക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ, അൽഗോരിതത്തിന് പറയുന്ന ഡെഫിനിഷൻ, ദി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാം ഈസ് കാൾഡ് ആൻ അൽഗോരിതം. ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് വരി വരിയായിട്ട് എഴുതുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യത്തത് ആദ്യം, അടുത്ത രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇപ്പൊ നമുക്ക് ഏരിയ ഓഫ് എ സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഡേറ്റ എന്താണ്, റേഡിയസ് എന്താണെന്ന് കണ്ടെത്തുക. അത് കഴിഞ്ഞ് ഫോർമുല കൊടുക്കുക. ഫോർമുല കൊടുത്ത് ഏരിയ കണ്ടെത്തുക. ഏരിയ കണ്ടെത്തിയിട്ട് അത് മൊത്തത്തിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, കമ്പ്യൂട്ടർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വരി വരിയായിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറയുന്ന ഒരു പുതിയ വാക്കാണ്. അപ്പൊ ഈ അൽഗോരിതം എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അറബ് മാത്തമാറ്റീഷ്യന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അറബ് മാത്തമാറ്റീഷ്യന്റെ പേര് ഇച്ചിരി പ്രയാസമുള്ള ഒരു പേരാണ്, അബു ജാഫർ മുഹമ്മദ് ബിൻ മുസ അൽ ഖ്വാരിസമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ അൽഖ്വാരിസമി എന്നുള്ളതാണ് അവസാനം വരുന്നത്. അപ്പൊ അൽഗോരിതം എന്നുള്ള ആ വേർഡ് അൽഖ്വാരിസമി എന്നുള്ള വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു അറബ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള അൽഖ്വാരിസമിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അൽഗോരിതം എന്ന് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാമിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് അൽഗോരിതം? ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാം ഈസ് കാൾഡ് ആൻ അൽഗോരിതം. പ്രോഗ്രാമിൽ വരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ പറയുന്ന പേര് അൽഗോരിതം. ഇനി അൽഗോരിതം എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അൽഗോരിതത്തിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത്, ഞാൻ അൽഗോരിതം ബിഗിൻസ് വിത്ത് ഇൻപുട്ട് നീഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ ഓഫ് എ സർക്കിളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻപുട്ടായിട്ട് വേണ്ടത് ഡേറ്റ എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പൊ ആദ്യം റേഡിയസ് കൊടുക്കണം. അപ്പൊ കമ്പ്യൂട്ടറിന് റേഡിയസ് എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാലേ കമ്പ്യൂട്ടറിന് അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആദ്യം തുടങ്ങുന്നത് ബിഗിൻസ് വിത്ത് ഇൻപുട്ട് നീഡ്. അപ്പൊ എന്തൊക്കെയാണ് ഇൻപുട്ട് വേണ്ടത് എന്നുള്ളതിൽ തുടങ്ങണം. അടുത്ത ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി സിമ്പിൾ. ഓരോ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് സെന്റൻസ് ചേർത്ത് വലിയതായിട്ടൊന്നുമല്ല, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഇൻപുട്ട് റേഡിയസ്, അടുത്ത ഏരിയ ഈക്വൽ ടു 3.14 × റേഡിയസ് ഇൻറ്റു, അങ്ങനെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കണം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ, അൽഗോരിതം എഴുതുമ്പോൾ സിമ്പിൾ ആയിരിക്കണം. ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി ക്യാരീഡ് ഔട്ട് ഇൻ ഫൈനൈറ്റ് ടൈം. ഓരോ ഇൻസ്ട്രക്ഷനും നിശ്ചിത സമയത്തിനുള്ളിൽ തീരുന്നതായിരിക്കണം. അപ്പൊ നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയണ 1000 പ്രാവശ്യം അല്ലെങ്കിൽ 10000 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതായിരുന്നാലും നമ്മൾ എത്ര പ്രാവശ്യം, 10000 പ്രാവശ്യം വേണമെങ്കിലും കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യും, അല്ലാതെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഒരു ലിമിറ്റ് പറയാതെ ഇന്ന ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് പറയരുത്. അപ്പൊ ഇത്ര എത്തുമ്പോൾ, ഒരു 10 വരെ എത്തുമ്പോൾ നിർത്തണം, അല്ലെങ്കിൽ 100 വരെ എത്തുമ്പോൾ നിർത്തണം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ലിമിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി ക്യാരീഡ് ഔട്ട് ഇൻ ഫൈനൈറ്റ് ടൈം, ഒരു കൃത്യ സമയത്തിനുള്ളിൽ തീരുന്ന രീതിയിലായിരിക്കണം, കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആഫ്റ്റർ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ദ അൽഗോരിതം ഷുഡ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ നിശ്ചിത സമയത്തിനുള്ളിൽ
ആ ഇൻസ്ട്രക്ഷൻസ് അത്ര എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, റിസൾട്ട് ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. അപ്പോൾ കൃത്യമായ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. പിന്നെ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് കൊടുക്കണം, അവസാനത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് കൊടുക്കണം. അൽഗോരിതം എഴുതുമ്പോൾ അതിനൊൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി അതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ, സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്, അൽഗോരിതം എഴുതുന്നത്. അപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിരിക്കണം, അവസാനത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അൽഗോരിതം തുടങ്ങേണ്ടത് ഇൻപുട്ട് എന്തൊക്കെ വേണമെന്നുള്ളതിലായിരിക്കണം. ഓരോ ഇൻസ്ട്രക്ഷൻസ് സിമ്പിൾ ആയിരിക്കണം, ഇൻസ്ട്രക്ഷൻസ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഔട്ട്പുട്ട് കിട്ടണം. അൽഗോരിതത്തിൻ്റെ തുടക്കം സ്റ്റാർട്ട് എന്ന വേർഡിലും തീരുന്നത് സ്റ്റോപ്പ് എന്ന വേർഡിലും ആയിരിക്കണം. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്കൊരു എക്സാമ്പിൾ, നേരത്തെ ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി അത് നമുക്ക് മാറ്റിയിട്ട് വേറെ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ആൻഡ് അൽഗോരിതം ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് ടു നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഈ പ്രോബ്ലം എന്താണ്? സം ആൻഡ് ആവറേജ് ഓഫ് ടു നമ്പേഴ്സ്. സം എന്ന് പറഞ്ഞാൽ ആകെ തുക, രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന തുക കണ്ടുപിടിക്കണം. ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. സമ്മും അതിൻ്റെ തുകയും കണ്ടുപിടിക്കണം, അതിൻ്റെ ശരാശരി ആവറേജും കണ്ടുപിടിക്കണം. എത്ര നമ്പറിൻ്റെ? രണ്ട് നമ്പറിൻ്റെ. രണ്ട് നമ്പറിൻ്റെ തുകയും ആവറേജും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഡേറ്റ വേണം? രണ്ട് നമ്പറിൻ്റെ സം കണ്ടുപിടിക്കണം, രണ്ട് നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഡേറ്റ ഇൻപുട്ടായിട്ട് വേണ്ടത്? രണ്ട് നമ്പേഴ്സ് വേണം. എ എന്നോ ബി എന്നോ ഒക്കെ നമുക്ക് പേരും കൊടുക്കാം നമ്പറിന് വേണമെങ്കിൽ. ഒരു വേരിയബിളിൻ്റെ പേരായിട്ട് എ ആണ് ഫസ്റ്റ് നമ്പർ, ബി ആണ് സെക്കൻഡ് നമ്പർ, അങ്ങനെയൊക്കെ നമ്മളൊരു പേര് കൊടുത്ത് രണ്ട് ഡേറ്റ, രണ്ട് നമ്പർ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഫോർമുല അറിയണം. സം കണ്ടുപിടിക്കാൻ എയും ബിയും ആണെങ്കിൽ എ പ്ലസ് ബി എടുത്താൽ സം കിട്ടും. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബിയും ആവറേജ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഡേറ്റ എന്തൊക്കെ വേണ്ടതെന്നും പിന്നെ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കണം? സമ്മും ആവറേജും ആയിരിക്കണം ഔട്ട്പുട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അൽഗോരിതം എഴുതി തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അൽഗോരിതത്തിന് സ്റ്റാർട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട് എന്ന് എഴുതുക. എല്ലാ അൽഗോരിതത്തിനും ഏത് അൽഗോരിതം എഴുതിയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്. എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് എഴുതിയാൽ തന്നെ ഒരു മാർക്കായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് എഴുതുക, തീരുന്ന സ്റ്റെപ്പ് സ്റ്റോപ്പ് എഴുതുക. ഇനി അടുത്ത് രണ്ടാമത്തെ നമുക്ക് നോക്കേണ്ടത് ഇൻപുട്ട് എന്തൊക്കെയാണ് വേണ്ടത്. അൽഗോരിതം ബിഗിൻസ് വിത്ത് ദ ഇൻപുട്ട് നീഡഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. സ്റ്റാർട്ട് കഴിഞ്ഞ് അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ടത്. രണ്ട് നമ്പറാണ് വേണ്ടത്. സം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് നമ്പർ വേണം. അപ്പോൾ ഇൻപുട്ട് വൺ നമ്പർ ടു എ, സെക്കൻഡ് നമ്പർ ടു ബി. ഇൻപുട്ട് എന്നോ എൻ്റർ എന്നോ അക്സെപ്റ്റ് എന്നോ ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ട് വൺ നമ്പർ ടു എ, അല്ലെങ്കിൽ റീഡ് എന്നോ, ഇൻപുട്ട് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ഇൻപുട്ട് എന്നോ അക്സെപ്റ്റ് എന്നോ റീഡ് എന്നോ എൻ്റർ എന്നോ ഒക്കെ കൊടുക്കാം. ഒരു നമ്പർ എക്ക് കൊടുക്കുക, രണ്ടാമത്തെ നമ്പർ ബിക്ക് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോർമുല സ്റ്റെപ്പ് ത്രീയിൽ ലെറ്റ് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. നമുക്ക് സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ പ്ലസ് ബി. ലെറ്റ് എന്നുള്ള വേർഡ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. തുക എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ സമ്മായി. ഇനി അടുത്ത ആവറേജ് കണ്ടുപിടിക്കണ്ടേ? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തും? സ്റ്റെപ്പ് ഫോർ, ലെറ്റ് ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ ടു. അപ്പോൾ ആവറേജ് എന്ന് ഫുള്ളായിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഷോർട്ട് ഫോമിലൊക്കെ എഴുതാം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ ടു. സമ്മിൽ എ പ്ലസ് ബി ഉണ്ട്, രണ്ടും കൂടെ കൂട്ടിക്കിട്ടുന്ന തുകയുണ്ട്, അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ്. അപ്പോൾ സമ്മും ആവറേജും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നൊക്കെ കൊടുക്കാം. പ്രിൻ്റ് എന്നോ റൈറ്റ് എന്നോ ഔട്ട്പുട്ട് എന്നോ ഡിസ്പ്ലേ എന്നോ കൊടുക്കാം. സമ്മും ആവറേജും ഡിസ്പ്ലേ ചെയ്യുക. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്, അവസാനത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പാണ്. അപ്പോൾ അതും കൂടെ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ അൽഗോരിതമായി.
algorithm to find sum and average of two numbers ആണ് step by step ആയിട്ടാണ് എഴുതുന്നത് step 1 step 2 step 3 step 4 എന്നിട്ട് വേണം ഓരോ ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ആണ് അടുത്ത ഇൻപുട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുക്കുക 1 നമ്പർ 3 സെക്കൻഡ് നമ്പർ 3 അടുത്ത ഫോർമുലകൾ കൊടുക്കുക സം ഈക്വൽ ടു എ പ്ലസ് ബി ആവറേജ് പിന്നെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സമം ആവറേജ് കൊടുക്കുക ഇത്രയാണ് ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് ടു നമ്പേഴ്സ് ഓക്കെ ഇനി അടുത്ത നമുക്ക് ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കാം രണ്ടും കൂടെ ഒരുമിച്ചാണ് വരുന്ന രണ്ടാമത്തെ ഫേസ് ആണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതത്തെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഈസ് കാൾഡ് ഫ്ലോ ചാർട്ട് അപ്പോൾ അൽഗോരിതത്തിലെ ഓരോ ഇൻസ്ട്രക്ഷനെയും നമ്മൾ ഒരു പടത്തിൻ്റെ രൂപത്തിൽ ഒരു ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യണം അതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഈസ് കാൾഡ് ഫ്ലോ ചാർട്ട് അപ്പോൾ അതിനുവേണ്ടി പടമായിട്ട് അല്ലെങ്കിൽ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾസ് ഉപയോഗിക്കും ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഉപയോഗിക്കുന്ന സിമ്പിൾ എലിപ്സ് അല്ലെങ്കിൽ അതിന് ടെർമിനൽ സിമ്പിൾസ് എന്ന് പറയും ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ അറ്റങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ വരുന്നതും അവസാനം വരുന്ന അറ്റങ്ങളിൽ വശങ്ങളിൽ ടെർമിനൽ സിമ്പിൾ ആണ് ഈ എലിപ്സ് എലിപ്സ് എന്ന് പറയുന്ന ഈ എലിപ്സിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരയ്ക്കേണ്ടത് അത് സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുക്കാൻ ആദ്യത്തെ സിമ്പിളും ഇതായിരിക്കും അവസാനത്തെ സിമ്പിളും ഇതായിരിക്കും സ്റ്റാർട്ടിൽ അടുത്ത രണ്ടാമത്തെ സിമ്പിളാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരലലോഗ്രാം സിമ്പിളാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഇൻപുട്ട് 1 നമ്പർ ടു എ ഇൻപുട്ട് സെക്കൻഡ് നമ്പർ ടു ബി എന്നൊക്കെ കൊടുത്തില്ലേ അപ്പോൾ ആ ഇൻപുട്ട് കൊടുക്കാനും പാരലലോഗ്രാം തന്നെ ഉപയോഗിക്കും പ്രിൻ്റ് സം കോമ ആവറേജ് എന്ന് കൊടുത്തു ആ ഔട്ട്പുട്ട് കൊടുക്കാനും പാരലലോഗ്രാം തന്നെ കൊടുക്കും ഓൾ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ യൂസിങ് ദിസ് സിമ്പിൾ അടുത്തത് റെക്റ്റാങ്കിൾ സിമ്പിളാണ് റെക്റ്റാങ്കിൾ സിമ്പിൾ നമ്മൾ ഫോർമുലയൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നു പ്രോസസ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഓൾ പ്രോസസ്സസ് ലൈക്ക് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ എക്സെട്രാ യൂസിങ് ദിസ് സിമ്പിൾ എല്ലാ പ്രോസസ്സുകൾ ചെയ്യേണ്ട പ്രോസസ്സുകൾ അപ്പോൾ അതിനകത്ത് അഡിഷൻ വരും മൾട്ടിപ്ലിക്കേഷൻ വരും ഫോർമുലാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോസസ് സിമ്പിൾ അടുത്ത് വരുന്നത് റോംബസ് എന്നാണ് പറയുന്നത് ഈ ഡയമണ്ടിൻ്റെ ഷേപ്പിന് പറയുന്ന പേരാണ് റോംബസ് അത് ഡിസിഷൻ മേക്കിങ്ങിന് അതായത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു കണ്ടീഷൻ കൊടുക്കണം എ ഗ്രേറ്റർ ദാൻ ബി ആണോ എ ലെസ് ദാൻ ബി ആണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ ഇതിലും നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാം ഇങ്ങോട്ടും വരയ്ക്കാം ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോവാം ഫാൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് പോവാം അങ്ങനെയൊക്കെ നമ്മൾ അതിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റോംബസ് സിമ്പിൾ പിന്നെ വരുന്ന കണക്ടേഴ്സ് നമ്മൾ ഫ്ലോ ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ഫ്ലോ ഓഫ് ഓപ്പറേഷൻസ് ആർഗ്യുമെൻറ്റ് ഫ്ലോ ലൈൻസ് നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ഉണ്ടല്ലോ അതിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് ആ ദിവസം നമുക്ക് വലത്തോട്ടോ താഴോട്ടോ എല്ലായിട്ടോട്ടോ ഒക്കെ കൊടുക്കുക ഫ്ലോ ലൈൻസ് പിന്നെ യൂസ് ചെയ്യുന്ന കണക്ടർ ആണ് കണക്ടർ എന്ന് പറയുന്നത് സർക്കിൾ വിത്ത് എ ലെറ്റർ ഇപ്പോൾ ഒരു ലെറ്ററും കൂടെ ഉണ്ട് അതിലൊരു ആരോ ഇത് ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് ഒരു പേജിൽ വരച്ച് തീർന്നില്ല എങ്കിൽ അടുത്ത പേജിലേക്ക് ഒരു പേജിൽ വരച്ചിട്ട് ഇവിടെ എ കൊടുക്കും അടുത്ത പേജിൽ എയിൽ നിന്നും തുടങ്ങും അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഫ്ലോ ചാർട്ടിൻ്റെ ബാക്കി വരയ്ക്കുമ്പോൾ എ എന്നിട്ടിട്ട് ബാക്കി തുടങ്ങും ഇവിടെ എ വരാം ബി വരാം സി വരാം ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കണം ഒരു ഫ്ലോ ചാർട്ടിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സെക്ഷൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കണക്ടേഴ്സ് അപ്പോൾ ഇത്രയും സിമ്പിൾസ് ആണ് നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാം നേരത്തെ നോക്കി നമ്മൾ പഠിച്ച അൽഗോരിതത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം ഫ്ലോ ചാർട്ട് ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് ടു നമ്പേഴ്സ് അതിൻ്റെ അൽഗോരിതം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് അൽഗോരിതത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിരുന്നു അപ്പോൾ ഫ്ലോ ചാർട്ടിലെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടാണ് അപ്പോൾ സ്റ്റാർട്ട് ഇവിടെ കൊടുക്കുന്നത് ഈ സിമ്പിളിനകത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ അൽഗോരിതം ആകുമ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് സ്റ്റെപ്പ് 2 ഇൻപുട്ട് 1 നമ്പർ 2 എ ഇൻപുട്ട് സെക്കൻഡ് നമ്പർ 2 ബി അങ്ങനെ കൊടുക്കും ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ സിമ്പിൾ വരച്ചിട്ട് എലിപ്സ് വരച്ചിട്ട് അതിനകത്ത് സ്റ്റാർട്ട് എന്ന് കൊടുക്കും ഇനി അടുത്ത സെക്കൻഡ് സിമ്പിൾ പോകുമ്പോൾ ഇവിടെ ഒരു ആരോ ഇവിടെ ഒരു ആരോ ഉണ്ട് ആരോയുടെ ഈ മാർക്കൂടെ ഉണ്ട് അത് വിട്ടു അപ്പോൾ ഇവിടെ ഒരു ആരോ കൊടുക്കുക അടുത്ത് ഇൻപുട്ട് ഇൻപുട്ടായിട്ട് നമുക്ക് എയും ബിയും ആണ് വേണ്ടത് ഇവിടെ കുറച്ചൊരു ഷോർട്ട് ഫോമിൽ എഴുതണം ഇൻപുട്ട് 1 നമ്പർ 2 എ സെക്കൻഡ് നമ്പർ 2 ബി അങ്ങനെയൊക്കെ എഴുതുന്നതിന് ഒരു ഷോർട്ട് ഫോമുല റീഡ് എ കോമ ബി അല്ലെങ്കിൽ ഇൻപുട്ട് എ കോമ ബി അല്ലെങ്കിൽ അക്സെപ്റ്റ് എ കോമ ബി
റീഡ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ഇൻപുട്ട് എന്നോ അക്സെപ്റ്റ് എന്നോ ഒക്കെ കൊടുക്കാം. അപ്പം റീഡ് കോമ ബി ഇൻപുട്ട് ചെയ്യാനുള്ളത് കൊടുക്കുക. അടുത്ത മൂന്നാമത് വരുന്നത് സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ സം എന്ന് തന്നെ കൊടുക്കാം, സി എന്ന് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. സമ്മിന് പകരം സി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സം എന്ന് കൊടുത്താലും മതി. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി ആവറേജ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആവറേജ് ഡി എന്ന് കൊടുത്തു. ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു അല്ലെങ്കിൽ സി ബൈ ടു എന്ന് കൊടുത്താലും മതി. സിയിൽ എ പ്ലസ് ബി ഇരിപ്പുണ്ട്, അപ്പോൾ സമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സം ബൈ ടു അല്ലെങ്കിൽ സി ബൈ ടു എന്ന് കൊടുത്താലും മതി. എ പ്ലസ് ബി ബൈ ടു എന്ന് കൊടുത്താലും ശരി തന്നെ. ഇനി എന്താണ് ഇപ്പോൾ രണ്ടും സിയും ഡിയും ഇതിൽ സം ഇരിപ്പുണ്ട്, അതിൽ ആവറേജ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വീണ്ടും ഇൻപുട്ടിൻ്റെ എലിപ്സ് സിമ്പലാണ് ഉപയോഗിക്കുന്നത്. പ്രിൻ്റ് സി കോമ ഡി. അപ്പോൾ സിയിൽ സമ്മും ഡിയിൽ ആവറേജും ഉണ്ട്, അത് രണ്ടും ഡിസ്പ്ലേ ചെയ്യുക. ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ വരും. എന്താണ്? സ്റ്റോപ്പ്. തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് കൊടുക്കണം, തീരുമ്പോൾ സ്റ്റോപ്പ് കൊടുക്കണം. അതിൻ്റെ രണ്ടിൻ്റെ സിമ്പൽ എലിപ്സ് ആണ്. ഈ സിമ്പലുകൾ തിരിഞ്ഞു പോകാൻ പാടില്ല. ഓരോന്നിനും അതാതിൻ്റെ സിമ്പൽ തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കും. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ സ്റ്റാർട്ടിന് സ്റ്റോപ്പിന് എലിപ്സ് സിമ്പൽ കൊടുക്കുക, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പാരലലോഗ്രാം വരയ്ക്കുക, പിന്നെ ഫോർമുലാസിന് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, പ്രോസസ്സിൻ്റെ സിമ്പൽ വരയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിയാണ്. അതായത് ഫ്ലോ ചാർട്ട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഇഫക്റ്റീവ് അനാലിസിസ്. പ്രോഗ്രാമിൻ്റെ വിശകലനം ചെയ്യാൻ എളുപ്പമാണ്. ഇഫക്റ്റീവ് സിന്തസിസ്. അപ്പം നമുക്ക് വലിയ പ്രോഗ്രാമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ മോഡ്യൂൾസും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രോപ്പർ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ. വ്യക്തമായിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ, ഒരു കുറിപ്പ് തയ്യാറാക്കുന്നത് പോലെയാണ് ചാർട്ട്. എഫിഷ്യൻറ്റ് കോഡിംഗ്. നമുക്ക് നല്ല രീതിയിൽ പ്രോഗ്രാം കോഡ് എഴുതാനായിട്ട് ഫ്ലോ ചാർട്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് അനാലിസിസ് ആൻഡ് സിന്തസിസ്, പ്രോപ്പർ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എഫിഷ്യൻറ്റ് കോഡിംഗ്. അടുത്തു വരുന്നത് ലിമിറ്റേഷൻസ്. ഫ്ലോ ചാർട്ടിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഡ്രോയിങ് ഫ്ലോ ചാർട്ട് ഇസ് ടൈം കൺസ്യൂമിങ്. കുറേ സമയം അങ്ങ് പോകും ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട്. പിന്നെ മോഡിഫിക്കേഷൻ ഇസ് ഡിഫിക്കൽട്ട്. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മൊത്തം മാറ്റിട്ട് ഒന്നേന്ന് വരയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ ഇടയിലൊക്കെ ഒരു സിമ്പലൊക്കെ ഏറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. മോഡിഫിക്കേഷൻ പ്രയാസമാണ്. നോ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരയ്ക്കാവോ, വിശകല എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം, അങ്ങനെയൊന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ല, സ്റ്റാൻഡേർഡ്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഇനി അടുത്ത് നമുക്ക് ഓരോ ഫ്ലോ ചാർട്ടിനും കൂടെ പഠിക്കാം. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ഫ്ലോ ചാർട്ട്. നേരത്തെ അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞിരുന്നു. ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഇൻപുട്ടായിട്ട് വേണ്ടത് റേഡിയസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഇൻപുട്ട് എന്താണ് വേണ്ടത്? ഇൻപുട്ട് നമുക്ക് കൊടുക്കേണ്ട റേഡിയസ് ആണ്. അപ്പോൾ റീഡ് ആർ. ആർ ആണ് റേഡിയസിൻ്റെ ഷോർട്ട് ഫോമിൽ ആർ എന്ന് കൊടുത്തു. അടുത്ത് നമ്മൾ ഫോർമുല കൊടുക്കണം. എന്താണ് ഫോർമുല? ഏരിയ സീക്വൽ ടു 3.14 × r × r. അപ്പോൾ 3.14 × r² ആർ സ്ക്വയറിൻ്റെ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ r × r എന്നാണ് കൊടുക്കുന്നത്. ഈ രീതിയിൽ ഓർക്കാം. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ ഡിസ്പ്ലേ ചെയ്യണം. ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ വീണ്ടും നമ്മൾ പാരലലോഗ്രാം സിമ്പൽ എടുത്ത് പ്രിൻ്റ് ഏരിയ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഏരിയ കൊടുക്കാം. തീരുമ്പോൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ സ്റ്റാർട്ട് സിമ്പിൾ, സിമ്പിളിൻ്റെ ഷേപ്പ് മറന്നു പോരുത്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും എലിപ്സ് ആണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പാരലലോഗ്രാം ആണ്. ഫോർമുലയ്ക്ക് റെക്റ്റാങ്കിൾ ആണ്. സ്റ്റാർട്ട്, റീഡ് ആർ, ഏരിയ കൊടുത്ത് 3.14 × r × r, പ്രിൻ്റ് ഏരിയ, സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇതിന് അൽഗോരിതം ആയിട്ട് എങ്ങനെ എഴുതും? അത് നിങ്ങളൊരു അസൈൻമെൻ്റായിട്ട് എഴുതണം. അപ്പോൾ അൽഗോരിതം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സിൽ കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ സ്വയമായിട്ട് എഴുതണം. എങ്ങനെ എഴുതും? ഇതിൻ്റെ അൽഗോരിതം, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ആണെങ്കിൽ എങ്ങനെ എഴുതും? സ്റ്റെപ്പ് 1, സ്റ്റാർട്ട്.
അടുത്ത സ്റ്റെപ്പ് ടു ആർ റീഡ് ആർ. സ്റ്റെപ്പ് ത്രീ ഏരിയ ഇസ് ഈക്വൽ ടു 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. സ്റ്റെപ്പ് ഫോർ പ്രിന്റ് ഏരിയ. സ്റ്റെപ്പ് ഫൈവ് സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ വേർഡ്സിലെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്നിട്ട് എഴുതിയാൽ അത് അത്ഭുതമായി. അടുത്തത് ഫ്ലോ ചാർട്ട് ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. നേരത്തെ പറഞ്ഞ സർക്കിളിന്റെ ഏരിയ ആയിരുന്നു, ഇപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചതുരം. റെക്ടാംഗിളിന്റെ നീളവും വീതിയും അറിയണം, ലെന്തും ബ്രെഡ്ത്തും അറിയണം. ഓക്കെ, ലെന്തും ബ്രെഡ്ത്തും അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയയുടെ ഫോർമുല എന്താണ്? രണ്ടും കൂടെ തന്നിരിക്കുകയാണ്. ഏരിയയുടെ ഫോർമുല ലെന്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. പെരിമീറ്ററിൻ്റെ ഫോർമുല 2 × L + B ആണ്. ഓക്കെ, 2 × L + ബ്രെഡ്ത് ആണ് പെരിമീറ്റർ. ആദ്യം നമ്മൾ സ്റ്റാറ്റസ് സിംബൽ കൊടുക്കുന്നു, അടുത്ത റീഡ് ലെന്ത് കോമ ബ്രെഡ്ത് L B എന്ന് കൊടുത്തു. പെരിമീറ്ററിൻ്റെ ഫോർമുല കൊടുക്കുക 2 × L + B. ഏരിയയുടെ ഫോർമുല കൊടുക്കുക L × B. അടുത്ത് ഇനി രണ്ടും ഡിസ്പ്ലേ ചെയ്യുക, പ്രിന്റ് P, E. കഴിയുമ്പോൾ തീർന്നു, തീരുമ്പോൾ എന്ത് കൊടുക്കണം? സ്റ്റോപ്പ് കൊടുക്കണം. ഇതിൻ്റെയും അൽഗോരിതം നിങ്ങൾ എഴുതണം. അൽഗോരിതം എങ്ങനെ എഴുതും? സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട്, സ്റ്റെപ്പ് ടു റീഡ് അല്ലെങ്കിൽ ഇൻപുട്ട് L, B, സ്റ്റെപ്പ് ത്രീ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L + B, അടുത്ത സ്റ്റെപ്പ് ഫോർ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, സ്റ്റെപ്പ് ഫൈവ് പ്രിന്റ് P, E, സ്റ്റെപ്പ് സിക്സ് സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അൽഗോരിതം എഴുതുന്നത്. അപ്പോൾ അൽഗോരിതം നിങ്ങൾ തനിയെ എഴുതും. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ കുറേ കൂടെ അൽഗോരിതംസും ഫ്ലോ ചാർട്ടും പഠിക്കണം. ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ബാക്കി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.